പലിശ കടത്തും കടം വായിച്ചൊക്കെയാണ് ഞങ്ങൾ മോന്റെ ചികിത്സ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ മാറ്റി ആ ഒരു ഓപ്ഷൻ നമുക്ക്. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്ലാക്കീഴ് പെരുമ്പാമടം കോളനി സ്വദേശികളായ വിഷ്ണുവിൻ്റെയും വിനിതയുടെയും 4 മാസം മാത്രം പ്രായമുള്ള ദേവ എന്ന കുഞ്ഞിന് കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ഈ കുരുന്നിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കൂ. ഞങ്ങളുടെ മകന് 4 മാസം മാത്രം പ്രായമാണുള്ളത്. അപ്പോൾ അവൻ്റെ അസുഖം വരെ ഞങ്ങൾ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. ഈ ഇടയ്ക്ക് ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കാണ് മനസ്സിലായത്. അപ്പോൾ കരൾ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഞങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിലായിരുന്ന മോൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ആശ്രമ മെഡിസിറ്റി പരിചയപ്പെടുത്തി തരികയും അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുകയും ചെയ്തത്. ഞങ്ങൾ അവർ പറഞ്ഞനുസരിച്ച് കൊച്ചിയിലേക്ക് പോവുകയും അവിടെ ചെന്നപ്പോഴത്തേക്കാണ് കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 15 ലക്ഷം വേണമെന്ന് അവർ പറയുന്നു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ ഉൾപ്പെടെ 25 ലക്ഷം രൂപ ഈ ചികിത്സയ്ക്ക് ചിലവ് വരുമെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചത്. ഉള്ളതെല്ലാം വിറ്റുപറക്കി വിദേശത്ത് ജോലിക്ക് പോയ വിഷ്ണു കുഞ്ഞിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തിയത്. കൂലിപ്പണിക്കാരനായ വിഷ്ണു എന്ന അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ തുക വലിയൊരു തുക തന്നെയാണ്. ഒരു മാസത്തോളം അവന് ചികിത്സിച്ചിട്ടും ഫസ്റ്റ് അവർക്ക് രോഗം കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. ഫസ്റ്റ് അവർ പറഞ്ഞത് കരളിന് താഴെ ചെറിയ ട്യൂബ് ഉണ്ട്, ആ ട്യൂബ് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ടുണ്ട്, അതിന് സർജറി ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ പ്രമാണവും ബാക്കിയുള്ള എല്ലാം കൊണ്ട് വിറ്റുറക്കിയിട്ടാണ് ഞാൻ പുറത്ത് ജോലിക്ക് പോയത്. ഞാൻ പോയിട്ട് ഒരു 6 മാസം കഴിഞ്ഞേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കടങ്ങൾ പോലും ഒന്നും ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോഴാണ് ഇതുപോലെ വിളിച്ചു പറയുന്നത്, കുഞ്ഞിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, സർജറി ചെയ്താലേ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും കുറേ ടെസ്റ്റുകളും എല്ലാം കൂടെ ഒരു 10-40-45 രൂപയ്ക്ക് അടുപ്പിച്ച് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ചെയ്തതിന് ശേഷമാണ് അവർ പറയുന്നത് ഈ ട്യൂബിൽ നിന്ന് എന്തോ ഒരു വൈറസ് പോലെ കരളിലോട്ട് ബാധിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഉടനെ നമുക്ക് സർജറി ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞ് മെഡിസിൻ നോക്കാമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ SAT-ലായിരുന്നു കുഞ്ഞ് ചികിത്സ. അപ്പോൾ ഒരു 2 ആഴ്ചത്തോളം കുഞ്ഞവിടെ അത് കഴിഞ്ഞിട്ടും SAT-ക്കകത്ത് കാശുവണ്ടിക്കകത്ത് 2-3 ആഴ്ചത്തോളം അവിടെ കിടന്നു. അവിടെ കിടന്നിട്ട് അവർ പിന്നെ അവസാനം അവർ പറയുന്നത് എൻ്റെ ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല, അപ്പോൾ സർജറി ചെയ്തിട്ടൊരു കാര്യമില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരൾ മാറ്റി വെക്കുക, ആ ഒരു ഓപ്ഷനെ നമുക്കുള്ളൂ, ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ആപത്താണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ശരീരം മൊത്തം നല്ല മഞ്ഞ കളറായിരുന്നു, കണ്ണും അതുപോലെ നല്ല മഞ്ഞയായിരുന്നു. അപ്പോൾ അത് റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ തന്നെ അത് ഡോണർ ആരെങ്കിലുള്ള കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫിനെ ഇപ്പോൾ 2 സർജറി കഴിഞ്ഞ് നിൽക്കുക. അങ്ങനെ ഞാനപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ വിളിച്ച് കൊടുക്കാൻ പെട്ടെന്ന് വരണം, കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ കൊടുക്കണമെന്നും പറ. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങ് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വന്ന് ഒരു തുക തന്നെ എല്ലാം കൂടെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് എല്ലാം കൂടെ പിന്നെ നിലവിൽ കുഞ്ഞ് കരൾ പകുത്തു കൊടുക്കുന്നത് ഞാനാണ്, അച്ഛനാണ് ഞാനാണ്. അങ്ങനെ അതുപോലെ തന്നെ ഡോക്ടർ ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് കുഞ്ഞിനെ ഉടനെ കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് മാറ്റണം, അവിടെ ഇത് ചെയ്യുള്ളൂ. കിംസ് അമൃത ആശ്രയം 3 ഓപ്ഷനാണ് തന്നത്. അതിന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ജീവനൊക്കെ നല്ല ഒരു ഗ്യാരൻ്റി ഉള്ളത് നല്ലപോലെ ചെയ്യുന്നത് ഇവിടെയാണ് ഹോസ്റ്റലിലാണ്, അങ്ങോട്ട് തന്നെ റെഫർ ഡോക്ടർ റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി. അവിടെ പോയ ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ സർജറിക്ക് മാത്രം തന്നെ 16 ലക്ഷത്തോളം രൂപയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മാസം അവിടെ തന്നെ അഡ്മിറ്റായി ചികിത്സ ചെയ്യേണ്ടി വരും. അതിനെല്ലാം കൂടെ തന്നെ 6-7 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജനിച്ചു വീണ് തിരിച്ചറിവിൻ്റെ ലോകത്തിലേക്ക് എത്തിപ്പെടുമുന്നേ തന്നെ ഇത്തരമൊരു രോഗാവസ്ഥയിലേക്ക് എത്തപ്പെട്ട ഈ കുഞ്ഞിനെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടേതുമാണ്. ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഈ കുടുംബത്തിനോടൊപ്പം നമുക്കും ഒത്തുചേരാം. പ്രിയമുള്ളവരെ, ലാക്കീഴ് പെരുമ്പാമ്പടം കോളനിയിൽ വിഷ്ണു വിനീത ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള മകൻ ദേവ കരൾ രോഗം മൂലം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വന്നിരിക്കുകയാണ്. ഒരു നിർദ്ധന കുടുംബത്തിലെ കുട്ടി കൂലിപ്പണിക്ക് പോയി
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പാവപ്പെട്ട കുടുംബത്തിലെ സഹായിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കരുണയാർന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ സഹായങ്ങളും ദേവയ്ക്കുണ്ടാകണമെന്നും നമ്മോടൊപ്പം നമ്മുടെ കുട്ടികളോടൊപ്പം കളിച്ച് വളർന്ന് പഠിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യസ്നേഹിയുടെയും കടമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദേവേ, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന തരത്തിലെല്ലാം നിങ്ങളിൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അവൾക്കും നൽകി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് എല്ലാവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദേവയ്ക്ക് കരൾ പകർത്തു നൽകാൻ അച്ഛനും അമ്മയും തയ്യാറാണ്. അതേസമയം അമ്മയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അമ്മയ്ക്ക് കരൾ നൽകാൻ കഴിയില്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അച്ഛന് കരൾ നൽകാൻ കഴിയുമോ എന്നുള്ളത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാകൂ. കൂലിപ്പണിക്കാരനായ വിഷ്ണുവിൻ്റെ കുടുംബത്തിന് ഇത്രയും വലിയ തുക ഒരു വലിയ കടമ്പ തന്നെയാണ്. അതിന് പ്രിയപ്പെട്ട വിസ്മയാന്യൂസിൻ്റെ പ്രേക്ഷകർ സഹായിച്ചേ മതിയാവൂ. ഈ കുടുംബത്തിനോടൊപ്പം തന്നെ ഞങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. ദേവ എന്ന കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ഓരോ സുമനസ്സുകളും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ക്യാമറാമാൻ വിപിൻ വേണുവിനോടൊപ്പം സരുൺ നായർ, വിസ്മയാന്യൂസ്.